എന്താണ് അത്? السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا، أعظنا انظرنا أدركنا يا رسول الله صلى الله عليه وسلم. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس آني، وليس لي عمل ألقى العليم به سوى محبتك عظما وإيماني. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحم يا الملك الجبار يا الله، നിന്റെ فضل കൊണ്ട് رحمة للعالمين أشرف الخلق أبا سيدنا محمد رسول الله صلى الله عليه وسلم تنغل شرف وند ني پرت پرت سواله ينغل كوند إنو وره ينغل للم ينغل دسنه ينغل للم إي مهد آيا پرواد إيوڑ سنگڑ پيچا إي ناتل أهل سنهيد സയ്യിദന്മാരും പണ്ഡിതന്മാരും സംഘാടകരും ഇതിനോട് സഹായിച്ചവർ സഹകരിച്ചവർ ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ എത്തിപ്പെട്ടവർ ബായാറ് സ്വലാത്തിലും കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തു മജ്ലിസുൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലോ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ഹക്കുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും
റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലോ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ഇന്നലെ മരണപ്പെട്ട അബ്ദുൽ ജബ്ബാർ ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ ആര് ഈയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞോ ദറജ ഉയർത്തണം റഹ്മാനെ. ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലോ. ആദരണീയരായ സദാതുക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, പ്രസംഗിക്കുന്നില്ല ബഹുമാനപ്പെട്ട സയ്യിദ് തഖിയുദ്ദീൻ തങ്ങളുടെ സാരസമ്പൂർണമായ പ്രഭാഷണം നടക്കുന്നതിനിടയിലാണ് ഇവിടെ എത്തിയത്. ഇനി ദുആ ചെയ്ത് ഈ മജ്‌ലിസങ്ങ് പൂർത്തിയാക്കാനേ ബാക്കിയുള്ളൂ. ഏതായിരുന്നാലും ഈ മഹത്തായ മജ്‌ലിസ് സംഘടിപ്പിച്ച വിഷയങ്ങൾക്കൊക്കെ എല്ലാ നിലയിലും ഇവിടെ കൂടിയ ആളുകൾ സഹായിക്കുകയും ഏറ്റെടുക്കുകയും സഹകരിക്കുകയും ചെയ്ത സന്തോഷം അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ, ബർക്കത്തേറ്റി കൊടുക്കട്ടെ. പരിശുദ്ധ റജബിലെ പവിത്ര വളരെ ശ്രേഷ്ഠമായ രാത്രിയിലാണ് നമ്മുടെ ഈ സംഗമം. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തെ വർണ്ണിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞത് റജബുൻ ഷഹറുല്ലാഹ്, റജബ് മാസം അല്ലാഹുവിൻ്റെ മാസം എന്ന നിലക്കാണ് അവിടുന്ന് പരിചയപ്പെടുത്തിയത്. റജബ് മാസത്തിന് വലിയ മഹത്വമുണ്ട്. തങ്ങൾ ബർക്കത്തുകൊണ്ട് ദ്വാരുന്ന മാസമാണ് റജബ്. ദുആക്ക് ഇജാബത്തുള്ള മാസമാണ്. അഅമാലുകൾക്ക് പ്രത്യേകം സ്വീകാര്യതയുള്ള മാസമാണ്. അവിടുത്തെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്റാ മിഅ്റാജ് സംഭവിച്ച പരിശുദ്ധ മാസമാണ്. ഈ ഉമ്മത്തിന് അഞ്ചു വക്ത് നിസ്കാരം അല്ലാഹു സമ്മാനിച്ച മാസമാണ്. അങ്ങനെ ധാരാളം വളരെ ശ്രേഷ്ഠമായ ദിനരാത്രികളെ വിശിഷ്യ റമദാനു ഷരീഫ് ഉൾപ്പെടെയുള്ള പവിത്ര മാസത്തെ ആ മാസത്തിൽ എത്തിപ്പെടാനും വിശ്വാസി ജനങ്ങൾ ആഗ്രഹിക്കുകയും പ്രതീക്ഷയോടെ ദുആ ചെയ്യുകയും ചെയ്യുന്ന വളരെ ബഹുമാനമുള്ള മാസമാണ് റജബ് മാസം. ആ റജബ് മാസത്തിൽ തന്നെയാണ് ഈ പെരിങ്ങോട് എന്ന് പറയുന്ന പ്രദേശത്തുകാർ ഇവിടെ നടന്നു വരുന്ന സ്വലാത്ത് മജ്‌ലിസിൻ്റെ വാർഷിക ദുആ മജ്‌ലിസ് ഇവിടെ സംഘടിപ്പിച്ചത്. അല്ലാഹു കബൂലാക്കി തരട്ടെ, അല്ലാഹു ബറക്കത്താക്കി തരട്ടെ. റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് അത് വലിയ ബഹുമാനമുള്ള ഒന്നാണ്. ഇസ്ലാമിൽ വളരെ മഹത്വമുള്ള നിസ്കാരം പോലെ അല്ല, സകാത്ത് പോലെ അല്ല, നോമ്പ് പോലെ അല്ല, ഹജ്ജ് പോലെ അല്ല സ്വലാത്ത് എന്നുള്ളത്. അതിൻ്റെ ബഹുമാനം ഒരാൾ നിസ്കരിച്ചാൽ, നോമ്പെടുത്താൽ, സകാത്ത് കൊടുത്താൽ, ഹജ്ജ് ചെയ്താൽ അവരെ പറ്റി ഇത്തോഅത്തുല്ലി അംരിഹി അല്ലാഹുവിന് വഴിപ്പെടുന്ന ആളുകൾ എന്ന് പറയാം.
അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ ഇത്താഅത്തുൽ അംരിഹി വത്തിബാഉൽ ഫിഅലിഹി കമാ ഖാല തആല ഫിൽ ഖുർആനിൽ മജീദ് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹുവിന് വഴിപ്പെടലോടുകൂടെ അള്ളാഹുവിൻ്റെ പ്രവർത്തനത്തെ പിന്തുടരുകയും ചെയ്യുക എന്ന വലിയ ബഹുമാനം സ്വലാത്തിൽ ഉള്ളതിനാൽ, സ്വലാത്തിന് ഉള്ളതിനാൽ സ്വലാത്ത് പോലെ ബഹുമാനമുള്ള മറ്റൊന്നില്ല. കാരണം അള്ളാഹു നിസ്കരിച്ചു, നോമ്പെടുത്തു, ഹജ്ജ് ചെയ്തു, സക്കാത്ത് കൊടുത്തു, അതുകൊണ്ട് ചെയ്യണം എന്ന കീർത്തന ഖുർആനിലോ ഇസ്ലാമിലോ എവിടെയും നാം അറിഞ്ഞിട്ടില്ല, അങ്ങനെ കാണുന്നില്ല. റഹ്മാനായ അള്ളാഹു നിർവഹിച്ച വിഷയം വിശ്വാസി ജനങ്ങളോട് നിർബന്ധമായിട്ട് ചെയ്യാൻ ആജ്ഞയുള്ള, കൽപ്പനയുള്ള പവിത്രമായ ഒന്നാണ് സ്വലാത്തെങ്കിൽ അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ സ്ഥാനമാണെങ്കിൽ വഅല്ലമക മാ ലം തകുൻ തഅലം وكان فضل الله عليك عظيما. ആ വലിയ സ്ഥാനത്തിന്റെ ഉടമയായ തങ്ങളുമായി ബന്ധം നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ ദിക്റാണ് അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സ്വലാത്ത് കൊണ്ട് പരിഹരിക്കാത്ത വിഷയങ്ങളില്ല, സ്വലാത്ത് കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല, സ്വലാത്ത് കൊണ്ട് തീരാത്ത ദുഃഖങ്ങളില്ല, സ്വലാത്ത് കൊണ്ട് വീടാത്ത കടങ്ങളില്ല. സ്വലാത്ത് ദുനിയാവിലെ ആഖിറത്തിലെ സർവ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഭീതിപ്പെടുന്ന സമയം എപ്പോഴാ? ഏറ്റവും കൂടുതൽ മാനസികമായി തളരുന്ന സമയം എപ്പോഴാണ്? രണ്ട് കിഡ്നിയും തകർന്നിട്ട് ഡയാലിസിസ് പോലും നടക്കില്ല എന്ന് പറഞ്ഞ് ഡയാലിസിസ് ബ്ലോക്കായിട്ട് കിഡ്നി മാറ്റിവെക്കണമെന്നും മാറ്റിവെച്ചാൽ തന്നെ ഗ്യാരണ്ടി പറയാൻ പറ്റില്ലെന്നും ആ റിപ്പോർട്ട് അറിയുമ്പോഴാണോ? വലിയ നിലക്ക് രോഗം സംഭവിച്ചിട്ട് തൽക്കാലം മെഡിസിൻ കൊണ്ട് സുഖപ്പെടാതെ വിദഗ്ധമായ ചെക്കപ്പിൽ ഇത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ ബ്ലഡ് ക്യാൻസറാണ്, മരുന്നില്ലെന്ന് പറഞ്ഞ് വൈദ്യലോകം റിജക്ട് ചെയ്തിട്ട് ദൈവത്തോട് പറഞ്ഞോ എന്ന നിലക്ക് കൈവിടുമ്പോഴാണോ? അല്ല, അല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭീതിപ്പെടുത്തുന്ന, മാനസികമായി തളരുന്ന സമയം അത് സകറാത്തിന്റെ ടൈമാണ് കേട്ടോ, മരണത്തിന്റെ വഖ്ത്താണ് കേട്ടോ. ആ സമയം ചിന്തിച്ച് മഹാന്മാർ അവർ കിടന്നിട്ടുറങ്ങിയില്ല, ഭക്ഷണം കഴിച്ചിട്ട് രുചി അറിഞ്ഞില്ല, കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടിയില്ല. ആ സകറാത്തിന്റെ സമയം ഏതൊരു മനുഷ്യനും പതറുന്ന, പിശാചിന് വലിയ നിലക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന സമയമാണ്. ആ സമയത്ത് റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമ ചൊല്ലിപ്പിരിയാൻ ആഗ്രഹിക്കുന്ന മുസ്ലിം സഹോദരന്മാരുണ്ടോ, സഹോദരിമാരുണ്ടോ? ഇദാ യക്ഫീക ഹമ്മു ദുനിയാ വഹമ്മുൽ ആഖിറ, നിങ്ങളെ ദുനിയാവിൽ ആഖിറത്തിലെ സകലമാന പ്രശ്നങ്ങൾക്കും പരിഹാരമായി സ്വലാത്ത് മതിയല്ലോ. ആവുന്നത്ര സ്വലാത്ത് ചൊല്ല, അതാണ് പറഞ്ഞു വരുന്നത്. ഇത് സ്വലാത്ത് വാർഷിക സദസ്സാണല്ലോ,
ഇത് റജബ് മാസവും കൂടി ഈ മാസത്തിന് ബഹുമാനമുണ്ട്. പൂർവകാല നമ്മുടെ പൂർവികർ അവര് റജബ് 1 മുതൽ നോമ്പെടുക്കാൻ തുടങ്ങും. ശഅബാൻ മുഴുവനും റമദാൻ മുഴുവനും ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് ശവ്വാലിലെ 6 ദിവസം അങ്ങനെ 96 നോമ്പ് പിടിക്കുന്ന പതിവുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. പൂർവികരൊക്കെ വലിയ ബഹുമാനം ഈ മാസത്തിന് നൽകിയിരുന്നു. കാരണം അള്ളാഹു ആദരിച്ചവരെ ആദരിച്ചതിന് സമയത്തിന് ബഹുമാനമുണ്ട്, ദിവസത്തിന് ബഹുമാനമുണ്ട്, വ്യക്തികൾക്ക് ബഹുമാനം ഉണ്ട്, സ്ഥലങ്ങൾക്ക് ബഹുമാനമുണ്ട്, മാസങ്ങൾക്ക് ബഹുമാനം ഉണ്ട്. അതെല്ലാം അംഗീകരിക്കാൻ വിശ്വാസിക്ക് കഴിയണം. അപ്പോഴേ അവർ വിശ്വാസിയാകും. അള്ളാഹു ആദരിച്ചവരെ ആദരിക്കുക, ആദരിച്ചതിനെ ആദരിക്കുക. അത് മിനൽ ഈമാൻ, ഈമാനിൽപ്പെട്ടതാണ്. അത് ഈമാനിന്റെ വലിയ ഭാഗമാണ്. ഖുർആൻ പറഞ്ഞു, വമൻ യുഅല്ലിം ശഅഇറല്ലാഹി ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിന്റെ ശിആറുകളെ തഅലീം ചെയ്യുക, ആദരിക്കുക, അത് ഖൽബിന്റെ തഖ്വയാണ്. അത് മുത്തഖീങ്ങളുടെ ഖുലുഖാണ്, സ്വഭാവമാണ്. അതുകൊണ്ട് ഈ റജബിന്റെ ബഹുമാനത്തിന് നിരക്കാത്ത വല്ല നോട്ടമോ വല്ല സംസാരമോ വല്ല ചിന്തയോ വല്ല ഇടപെടലുകളോ നമ്മിൽ നിന്നുണ്ടായാൽ, ഈ മാസത്തിനോടുള്ള അനാദരവ് നമ്മിൽ സംഭവിച്ചാൽ, നമ്മുടെ ഈമാന് കോട്ടം തട്ടാൻ അത് കാരണമായി പോകും. അത് ഗൗരവമുള്ള വിഷയമാണ്. ഓ മുസ്ലിമീങ്ങളെ, കളവ് പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട. ഒരു സയ്യിദന്മാരെയും ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. ഞാൻ പറയാറുള്ളത് പോലെ മുസ്ലിം ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ നാടിന്റെ സമാധാനം കെടുത്തുന്ന ഗുണ്ടാസെറ്റിലും ക്വട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും ഏർപ്പെടാൻ മുസ്ലിമിന് പറ്റില്ല. ഇത് വ്യഭിചാരം വർദ്ധിച്ച കാലമാണ്. വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മെസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും വർദ്ധിപ്പിച്ച ഈ കാലഘട്ടം കള്ളും കഞ്ചാവും ആൻസും പാൻപരാഗും ബ്രൗൺ ഷുഗറും മദുവുമൊക്കെ മയക്കുമരുന്നിന്റെ അടിമകളായി കോളേജുകളിൽ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ ഉൾപ്പെടെ അതിന്റെ അടിമകളാണെന്ന വാർത്തകൾ നമുക്കറിയാൻ പറ്റുമ്പോൾ എവിടെയെത്തി നമ്മുടെ അവസ്ഥ? പൂർവകാല മഹാന്മാർ പാരമ്പര്യമായി നമ്മിലേക്ക് കൈമാറി തന്ന ആശയാദർശങ്ങൾ അത് തെറ്റാണെന്നും ശിർക്കാണെന്നും കുഫറാണെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, തൗഹീദിന്റെ ആളുകളാണെന്ന അവകാശവാദവുമായി പുത്തൻ പ്രസ്ഥാനക്കാർ രംഗത്ത് വന്നിട്ട് പൂർവകാല മഹത്തുക്കളെ തള്ളിപ്പറയുന്ന അവസ്ഥ നമുക്ക് സംജാതമായി കഴിഞ്ഞാൽ വലഅനാഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹ, ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, നേർക്കുനേരെ നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിമാറിയിട്ട് പലിശയുമായിട്ടുള്ള ഇടപെടൽ വർദ്ധിച്ച ഈ കാലഘട്ടം സിനിമയുടെയും സീരിയലിന്റെയും പിറകിൽ മുസ്ലിമീങ്ങൾ അതിനടിമപ്പെട്ടുകൊണ്ട് അത്തരക്കാരെ നെഞ്ചിലേറ്റിയിട്ട് അവരെ വേഷവിധാനങ്ങൾ അനുകരിച്ച് അവരെ പിന്തുടർന്ന് ജീവിക്കാൻ വളരെ വൃത്തികെട്ട നിലക്ക് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് ഈ സമുദായത്തിലെ പ്രത്യേകിച്ച് മുസ്ലിം യുവാക്കളും യുവതികളും അതപ്പതിച്ച ഈ കാലഘട്ടം.
റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാൾ എപ്പോഴാണെന്ന് ഒരാൾ വന്ന് അന്വേഷിച്ചു. അവിടെ നിന്ന് തിരിച്ചു ചോദിച്ചത് മാതാ അഅ്തലഹ, എന്താണ് ഖിയാമത്ത് നാൾ അന്വേഷിക്കാൻ നീ ഒരുക്കി വെച്ചത്, തയ്യാറാക്കിയത് എന്താണ്? ചോദിച്ച ആള് പറഞ്ഞു, തങ്ങളെ എന്റെ ജീവിതത്തിൽ ധാരാളം നിസ്കാരമോ മറ്റു പുണ്യകർമ്മങ്ങളോ എനിക്കില്ല, വലാകിന്നി യുഹിബ്ബുല്ലാഹ വറസൂല, ഞാൻ അള്ളാഹുവിനെയും അവിടത്തെയും അതിരറ്റ് സ്നേഹിക്കുന്നു. മറുപടി വന്നു, ഖാൽ അന്ത മഅമൻ അഹബബ്ത അൽ മർഉ മഅമൻ അഹബ്ബ, ആരെ സ്നേഹിച്ചോ അവരെ കൂടെ എന്ന്. അപ്പോൾ മുത്തഖീങ്ങൾക്ക് വേണ്ടി, സ്വാലിഹീങ്ങൾക്ക് വേണ്ടി, അംബിയാ ഔലിയാക്കൾ മഹാന്മാർ, അവർക്ക് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുക്കി തയ്യാറാക്കി വെച്ച ഉഇദ്ദത്തുൽ മുത്തഖീൻ സ്വർഗമുണ്ട്. ആ സ്വർഗത്തിൽ ദുനിയാവിൽ മഹത്തുക്കളോടുള്ള സ്നേഹാദരവ് നിലനിർത്തിയതുപോലെ ആഖിറത്തിൽ സ്വർഗത്തിലും അത് പങ്കിടാൻ അല്ലാഹു അവസരം നൽകുമെന്നാണ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയത്. തോന്നിവാസികളായ ആളുകൾ, തിന്മയുടെ ആളുകൾ, തമ്മാടിത്തരങ്ങളുമായി, മോശപ്പെട്ട പ്രവർത്തനങ്ങളുമായി, ഇസ്ലാമിന് ദീനിന് നരക്കാത്ത വിഷയങ്ങളുമായി ഇടപെടുന്ന അത്തരക്കാരെ സ്നേഹിച്ച് അവരെ പിന്നണികളായി, അവരെ നെഞ്ചിലേറ്റി, അവരെ അനുകരിച്ച് മുസ്ലിം ജീവിക്കാൻ ഒരുമ്പെട്ട് കഴിഞ്ഞാൽ വടക്കായ മോശപ്പെട്ട ആളുകൾക്ക് ശക്തമായ ശിക്ഷയുണ്ട് നരകത്തിലെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ നരകത്തിൽ അവരെ കൂടെ കാലാകാലം വസിക്കാൻ നമ്മുടെ ജീവിതത്തിലെ ഈ തിന്മ കാരണമാണെന്നും നാം മനസ്സിലാക്കണം. ഞാനിത് പറഞ്ഞു വരുന്നത്, ഇന്ന് കണ്ടോ ധാരാളം മുസ്ലിം ചെറുപ്പക്കാർ അവർ മുടി കട്ട് ചെയ്യുന്ന സമയം ഹെയർ സ്റ്റൈൽ അവരുടെ മുടിയുടെ മുൻവശം പൊക്കിയിട്ട് ബാക്ക് സൈഡ് ചെറുതാക്കിയിട്ടുള്ള കട്ടിങ്ങോടെ പല മുസ്ലിം ചെറുപ്പക്കാരെയും, ചെറിയ ചെറിയ രണ്ടും മൂന്നും വയസ്സുള്ള ആൺകുട്ടികളെ പോലും എന്റെ മുമ്പിൽ, ഇന്നലെയും ഞാൻ ഓർത്തുപോയി, ആയിരക്കണക്കിന് ആളുകൾ എന്റെ മുമ്പിൽ വന്ന സമയം, ഞാൻ നാട്ടിലുള്ള ദിവസം ചൊവ്വാഴ്ചയും തിങ്കളാഴ്ചയും വന്ന കൂട്ടത്തിൽ ഓരോ സ്ഥലങ്ങളിലും കൈകാലുകളടക്കം തളർന്ന് മന്ദബുദ്ധിയുള്ള സംസാരശേഷിയില്ലാത്ത അഞ്ചും ആറും വയസ്സുള്ള ആൺകുട്ടികളെ പോലും അവരുടെ ഉമ്മമാർ, പിതാക്കൾ ഈ രൂപേണ മുടി കട്ട് ചെയ്ത് വളരെ പ്രയാസപ്പെടുത്തുന്ന കോലത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ അതിന് തെറ്റുകാരാണോ? അവർക്ക് ബുദ്ധി ശക്തിയില്ല, അവർക്ക് ശാരീരിക ശക്തിയില്ല, വൈകല്യം സംഭവിച്ച മക്കളാണ്, അനങ്ങാൻ പറ്റാത്ത കിടന്ന കിടപ്പിൽ തന്നെ വിസർജ്യം സംഭവിക്കുന്ന അവസ്ഥയിലുള്ള മക്കളെ പോലും ഈ രൂപേണ മുടി കട്ട് ചെയ്യിക്കാൻ പ്രേരിപ്പിച്ചത് എന്താണെന്നാണ് നമുക്ക് മനസ്സിലാകാതെ. ഞാൻ പറയുന്നു, ഓ പരിഷ്കാരികളായ മുസ്ലിം ഉമ്മമാരെ, ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ഈ രൂപേണയുള്ള മുടിയുടെ കട്ടിങ് മുസ്ലിം പുരുഷന് അത് കടുത്ത ഹറാമാണ്. അത്തരക്കാരെ അല്ലാഹു ലഅനത്ത് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മലായിക്കത്തിന്റെ ശാപമുണ്ട്, സ്വാലിഹീങ്ങളുടെ ശാപമുണ്ട്. ഇത്രയും ശാപമേൽക്കേണ്ടി വന്ന അവസ്ഥയിൽ നിനക്ക് അറ്റാക്ക് സംഭവിച്ചാൽ, അപകട മരണം പറ്റിയാൽ, പെടുന്നനെ മൗത്ത് സംഭവിച്ചാൽ, ആ രൂപേണ നീ ഖബറിലേക്ക് യാത്ര പോകേണ്ടി വന്നാൽ നിന്റെ ഖബറിലെ ദുരവസ്ഥ എന്താണെന്ന് ഓർമ്മിച്ചു വെക്കുന്നത് നന്നായിരിക്കുമെന്ന് സാന്ദർഭികമായി അത്തരം കോലം കിട്ടിയ ആളുകളോട് ഉണർത്തിയിട്ട് അത്തരം ഭ്രാന്തമായ ഇസ്ലാം അനുവദിക്കാത്ത പൈശാചിക കോലത്തിൽ നിന്ന് മുസ്ലിം ചെറുപ്പക്കാർ വഴിമാറിയിട്ട് ഈമാനോടെ തഖ്വയോടെ അള്ളാഹുവിന്റെ ദീനിന്റെ ശിആറുകൾ അനുസരിച്ചുകൊണ്ട് അത് പാലിച്ചുകൊണ്ട് ഈമാന്റെ വേഷത്തിലായി ജീവിക്കാൻ മുസ്ലിമീങ്ങൾ തയ്യാറാകണമെന്നും, മുസ്ലിം സഹോദരിമാർ, ഇന്ന് ബ്യൂട്ടി പാർലറിൽ പോകുന്ന പതിവ് വർദ്ധിച്ച കാലമാണ്, കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന പതിവ് വർദ്ധിച്ച കാലമാണ്. അത്തരം അള്ളാഹു ലഅനത്ത് ചെയ്യുന്ന, അള്ളാഹുവിന്റെ ശാപമേൽക്കേണ്ടി വരുന്ന, മലായിക്കത്തിന്റെ ശാപമേൽക്കേണ്ടി വരുന്ന അത്തരം തോന്നിവാസങ്ങൾ വല്ല മുസ്ലിം സഹോദരിമാരും ചെയ്തു പോരുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനും കൂടെ ഈ പരിശുദ്ധ റജബിലെ മഹനീയ മജ്ലിസ് പ്രചോദനമാകട്ടെ. വദക്കിറു ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ എന്ന നിലക്ക് ഞാൻ പറയാം.
അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മ നന്നാക്കി തരട്ടെ. ഈ ഹറാമായ കള്ള് കുടിച്ച ആളുകൾ, തോന്നിവാസങ്ങൾ ചെയ്തവർ, സിനിമയും സീരിയലും അല്ല പൊരുത്തപ്പെടാത്ത ആസ്വാദനങ്ങളുമായിട്ട് ഇടപെട്ട ആളുകൾ, അവരൊക്കെ കൽബ് അല്ലാഹുവിനെ കൊള്ള തിരിച്ച് തൗബയുടെ വഴിയിലേക്ക് വന്ന് വരാൻ പോകുന്ന റമദാനു ശരീഫ് ഉൾപ്പെടെയുള്ള പവിത്ര സമയങ്ങളെ ക്ലിയറായ, നിഷ്കളങ്കമായ, ശുദ്ധമായ മനസ്സോടെ, കരകളഞ്ഞ മനസ്സോടെ സ്വീകരിക്കാൻ നാം തയ്യാറാകണം. അതിനുവേണ്ടി ഇൻഷാ അല്ലാ നഫ്സടക്കം മുഴുവൻ ആളുകളും പ്രതിജ്ഞ ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി, ജീവിതത്തിൽ ആവുന്നത്ര സ്വലാത്ത് വർദ്ധിപ്പിച്ച് ഹറാമിൽ നിന്ന് വഴിമാറി തഖ്വയിലായി സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ച് ജീവിക്കാൻ മുഴുവൻ ആളുകളും സന്നദ്ധരാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പതിനായിരക്കണക്കിന് ലക്ഷങ്ങളായ ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും, ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ സംബന്ധിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ബായാറ് സ്വലാത്ത് ഇൻഷാ അല്ലാ ഈ മാസം ഏപ്രിൽ മാസം 20-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്, ഏപ്രിൽ 20-ാം തീയതിയാണ് ബായാറ് സ്വലാത്ത് എന്ന് ഓർമ്മപ്പെടുത്തി എന്റെ നാട്ടിൽ 10,000 പങ്കെടുക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് ഈ വരുന്ന മെയ് മാസം 7-ാം തീയതി തിങ്കളാഴ്ചയാണ് എന്നും ഓർമ്മപ്പെടുത്തിയിട്ട് ഈ മഹത്തായ മജ്ലിസിന് വേണ്ടി സഹായിച്ച, സഹകരിച്ച മുഴുവൻ ആളുകൾ, ബഹുമാനപ്പെട്ട തങ്ങളുടെ ക്ഷണം സ്വീകരിച്ചാണ് ഇന്ന് സാധുവായ ഞാനും ഇവിടെ എത്തിയത്. അതുകൊണ്ട് എല്ലാവരും ഇവിടെ കുറച്ച് സ്വലാത്ത് ചൊല്ലി ദ്വാരത്ത് നമ്മുടെ മജ്ലിസ് ദുആ ചെയ്ത് പൂർത്തിയാക്കുന്നു. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാന. എല്ലാവരും ഇങ്ങോട്ട് എഴുന്നേറ്റ് അടുത്ത് വന്നാൽ അസ്തഗ്ഫിറുല്ലാഹൽ അളീം. أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم. جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 برحمتك نستعيذ يا الله. اللهم صل على سيدنا محمد
وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം അല്ലോ. ഏത് രോഗികളുണ്ടോ, ശിഫ നൽകണം റഹ്മാൻ. എത്ര കടങ്ങളുണ്ടോ, വീട്ടാൻ വഴി എളുപ്പമാക്കണമല്ലോ. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. എവിടെ സ്ഥലം? ഏത് പട്ടാമ്പി അൽഹംദുലില്ലാ. الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك, أنت كما أثنيت على نفسك فلك الحمد حتى ترضى. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم, يا سيدنا يا حبيب الله صلى الله عليه وسلم, يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا, قلت حيلتنا, أعذنا, انظرنا, أددكنا يا رسول الله صلى الله عليه وسلم. اللهم صل وسلم مبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد, كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. يا كريم يا الله, يا رحمن يا الله, يا رحيم يا الله, يا ملك يا الله, يا قدوس يا الله, يا سلام يا الله, يا مؤمن يا الله, يا مهيمن يا الله, يا عزيز يا الله, يا جبار يا الله, يا متكبر يا الله, يا خالق يا الله, يا بارئ يا الله, يا مصور يا الله, يا قهار يا الله, يا رزاق يا الله, يا وهاب يا الله, يا تواب يا الله, يا منتقم يا الله, يا عفو يا الله, يا رؤوف يا الله, يا مالك الملك يا الله, يا ذا الجلال والإكرام يا الله. إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا
ربنا പരിശുദ്ധ മജ്‌ലിസിൽ മഹനീയ റജബിലെ പവിത്ര ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാ, അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാ, അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം. റഹ്മാൻ, ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലോ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബ്ര, ഹസദ്, റിയാ, ഉജ്ബ, നിഫാഖ്, ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ലൈസ ലദൈനാ അമലു യുഖറിബുനാ ഇലൈക بعد الايمان الا محبه انبيائك واولياءك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبه حبيبك سيدنا محمد صلى الله عليه وسلم ذكر كنت قلب حياتاكنا الله ഈമാനേറ്റി തരണ അല്ലാ, തഖ്വയേറ്റി തരണ അല്ലാ, നാഫിയ അൽമന വർദ്ധിപ്പിക്കണ അല്ലാ, വറഅയേറ്റി നിലനിർത്തണ അല്ലാ, അഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബ്. അഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റഹ്മാൻ. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മഹത്തായ പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ച കടപ്പെട്ട സകല ജനങ്ങളും ബയാറ് സ്വലാത്തിലും കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്‌ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം അല്ലാ, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാ, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ, നീ ഷാഫിയാണ് റബ്ബ്, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബ്, റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്, പൂർണമായ സുഖം നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലോ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലോ, കയലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വൃണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്.
ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്. കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്. മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്. അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാഹ്. സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മുഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നു? ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബെ. ഹാർട്ടിന്റെ ഓളസ് ശരിപ്പെടുത്തണം അല്ലാ. അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബെ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ. ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം ആഫിയത്ത് നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ. അലർജി സുഖപ്പെടുത്തണം അല്ലാ. ആസ്മ സുഖപ്പെടുത്തണം അല്ലാ. ശ്വാസമുട്ട് നീ സുഖപ്പെടുത്തണം റഹ്മാൻ. ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴകൾ വന്ന് കാലവീക്ക ക്യാൻസർ ആണെന്ന റിപ്പോർട്ട് കിട്ടി പ്രയാസത്തോടെ കഴിയുന്ന ആളുകൾ, കവിളലും നാവിലും വയറ്റിലൊക്കെ പുണ്ണുകളും മുറിവുകളും വന്ന് ക്യാൻസർ ആണെന്ന റിപ്പോർട്ട് കിട്ടിയും മറ്റ് രോഗത്താൽ പ്രയാസപ്പെടുന്നവരുമടക്കം, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴകൾ വന്ന് സഹോദരിമാരുൾപ്പെടെ ഗർഭപാത്രത്തിൽ കുമിളുകളും മഴകളും വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും മജ്ജകിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും പറഞ്ഞിട്ട് മാറ്റിവെക്കാതെ അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ. പൈൽസിന്റെ അർഷസിന്റെ അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി കാല് നീര് കെട്ടി വീർത്തുമുട്ടിയിട്ട് കാല് വിറണപ്പെട്ട് ഷുഗർ കൂടി പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ മുറിവണങ്ങാതെ നിസ്കരിക്കാനും നടക്കാനും ഉള്ളെടുക്കാനൊക്കെ പ്രയാസം പറഞ്ഞ് മടമ്പു വേദന, കാൽമുട്ടു വേദന, കൈകാൽ കടച്ചു ലൂരവേദന, പുറം വേദന അടക്കം മദുഹന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്ലിസിൽ നീ ശിഫയാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം റബ്ബെ. HIV സുഖപ്പെടുത്തണം അല്ലാ. തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ. ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ. സൊറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ. ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. പകർച്ചവ്യാധി പനികളും മഞ്ഞപ്പിത്തവും വാതരോഗങ്ങളും അടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസുകൾ മതിയെന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന സ്നേഹികളുണ്ട്. ഹൈബാക്കാതെ കബൂലാക്കിയിട്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്ന് ബിസിനസിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ട് സ്വത്ത് കെട്ടിക്കിടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബെ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാ.
ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല റബ്ബെ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലോ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും, അക്രമ കൊലപാതകങ്ങളിൽ നിന്നും, വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലോ, പെടുന്നനെ മൗത്താക്കല്ല റബ്ബെ. ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലോ. ഞങ്ങളിൽ ഒരാളെയും ICU-യിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലോ. ബോധമില്ലാത്തവർക്ക് നീ ബോധം നൽകണം റഹ്മാൻ. മക്കളല്ലാത്ത സഹോദര സഹോദരിമാർ, വിവാഹിതർ, നീ ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹ്യങ്ങളാക്കണം അല്ലോ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലോ. ഓപ്പറേഷന് തൊട്ട് കാക്കണം റഹ്മാൻ. ഞങ്ങളെ മക്കൾക്ക്, മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയവും പഠനത്തിൽ ഉയർച്ചയും നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലോ. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും നൽകിയ മുഴുവത്തിലും കൂടിയ സകല ജനങ്ങളിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. സകല സിഹറും സിഹറുകൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലോ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലോ. രോഗികളാക്കല്ല അല്ലോ. ആയുസ് ചുരുക്കല്ല റബ്ബെ. അപകടത്തിൽ പെടുത്തല്ല അല്ലോ. ഏത് സിഹറോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ സ്ഥാപനങ്ങളെയോ അഹലുകാരെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് ഈ മജ്ലിസിൽ സകല സിഹറും ബാത്തിലാക്കണം റഹ്മാൻ. ഐന് നശിപ്പിക്കണം അല്ലോ. ശൈത്താനെ ഹലാക്കാക്കണം റബ്ബെ. സകല ശത്രുക്കളെ ഷെറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലോ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം അല്ലോ. ഞങ്ങളിൽ ഒരാളെയും ഒരു ഫിത്ന ഫസാദിലും കള്ളക്കേസിലും അകപ്പെടുത്തല്ല റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം റഹ്മാൻ. ഖബറ് സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലോ. കല്യാണ പ്രായമെത്തിയ സകല പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലോ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലോ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലോ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലോ. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലോ. കുടുംബജീവിതത്തിലെ പണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലോ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അഇമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും ഒരുപാട് തവണ തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖും നീ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നിശ്ചയിച്ച ടൈം വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ വലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലഹീങ്ങളുടെ ഹദറത്തിൽ നിന്റെ ഹബീബിനറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ഖബറുൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും തങ്ങളുടെ കയ്യിൽ തഖ്‌വീത്തി തങ്ങളുടെ കയ്യിൽ എല്ലാവരും സ്വതക്കൊണ്ടൊന്നു കൊടുക്കണം. അള്ളാഹു ബർക്കത്ത്.